പത്തനംതിട്ട ജില്ലയിലെ അഞ്ചുമലപ്പാറയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പത്തനംതിട്ട കൊല്ലം ജില്ലകളുടെ ഒരു ബോർഡർ പ്രദേശത്താണിത്. താഴെ ബേസ് പോയിന്റിനടുത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെയുണ്ട്. അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക്. അല്പം നടന്നാലും മുകളിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ മനോഹരമായ കാഴ്ച മിസ്സായി പോകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നടന്നു. പലരും ബൈക്ക് കൊണ്ട് ഈ ഭാഗം വരവൊക്കെ വരാറുണ്ട്. ഒരല്പം റിസ്ക്കിയാണ്, താഴെ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നടന്നു കയറുന്ന പലരും ഇടയ്ക്കുള്ള ഈ ഭാഗത്ത് പലപ്പോഴും ഇരുന്ന് വിശ്രമിക്കാറുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഉയരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇനി അങ്ങോട്ട് കയറാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്, എങ്കിലും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒട്ടും പ്രശ്നമുണ്ടാവില്ല. ഇതുവഴി നടന്നപ്പോൾ ശരിക്കും വയനാട്ടിലെ കുറുമ്പാലക്കോട്ടയിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് ഓർമ്മ വന്നത്. കുറുമ്പാലക്കോട്ടയുടെ കാഴ്ചകളും നമ്മുടെ ചാനലിലൂടെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഈ അഞ്ചുമലപ്പാറയുടെ മുകളിലെത്താൻ പല വഴികളുമുണ്ട്. അതിലെല്ലാവരും കൂടുതലായും ഉപയോഗിക്കുന്ന വഴിയാണിത്. ഈ ചെറിയ ഇടവഴിയിലൂടെ വേണം മുകളിൽ കയറാൻ. ബാക്കി വഴികളൊക്കെ അല്പം ഡേഞ്ചറസ് ആണെന്നും അറിയാൻ കഴിഞ്ഞു. കാണുമ്പോൾ ഒരുപക്ഷെ ഇച്ചിരി പാടാണെന്ന് തോന്നിയേക്കാം, പക്ഷെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ ഒരൽപ്പം കഷ്ടപ്പെട്ട് നടന്ന് മുകളിലെത്തുമ്പോൾ ശരിക്കും സന്തോഷം തരുന്നൊരു വ്യൂ ഇവിടെയുണ്ട്. ചുറ്റും മലകളും കാടുമൊക്കെയായി പച്ചപ്പ് നിറഞ്ഞ കാഴ്ച. മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായി കുറെ പള്ളികളും കോളേജും കിൻഫ്രെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ദൂരെയായി ഒരു ക്വാറിയും. പത്തനംതിട്ട ജില്ലയിലെ അത്യാവശ്യം ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലവും കൂടിയാണിതെന്ന് പറയാം. ഈ അടുത്ത ഇടയ്ക്കാണ് ഈ സ്ഥലം ട്രെൻഡിങ് ആയത്. അതിനു മുൻപ് ജില്ലയ്ക്ക് പുറത്തുനിന്നും അധികം ആളുകൾ ഇവിടെ വരുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അറിഞ്ഞിവിടെ എത്താറുണ്ട്. പല ചാനലുകളും മീഡിയയുമൊക്കെ അഞ്ചുമലപ്പാറയെക്കുറിച്ച് കുറേ സ്റ്റോറികളൊക്കെ ചെയ്ത് കണ്ടിരുന്നു. ഏകദേശം ഒരു 5:30 സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളി വ്യൂ ആയിരിക്കും കാണാൻ കഴിയുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും 6:30 കഴിഞ്ഞിരുന്നു. എങ്കിലും കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണയായി നല്ല തിരക്കുണ്ടായിരിക്കും ഇവിടെ. ഇടദിവസം ആയതുകൊണ്ടാവാം അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങിങ്ങായി കുറച്ച് പേർ മാത്രം നിൽപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു 10 സമയം കഴിഞ്ഞ് ഉച്ചയോടൊക്കെ അടുത്ത് ഇവിടെ കയറുകയാണെങ്കിൽ വെയിലൊക്കെ കാരണം അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല മഴയൊക്കെ കഴിയുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ഇവിടെ കോടമഞ്ഞൊക്കെ കയറും. എന്നാൽ അന്നേരം മൂലം നിൽക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നിൽക്കാൻ, കാരണം പാറയിൽ നല്ല വഴുക്കിലൊക്കെ ഉണ്ടാവും. ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇവിടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മലനാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 5 ഒന്നുകൂടിയാണിത്. അതുകൊണ്ട് തന്നെ 1000 മല എന്നൊരു പേരും ഈ മലയ്ക്കുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ കുളവുമായി ബന്ധപ്പെട്ടും കുറേയേറെ വിശ്വാസങ്ങളുണ്ട്. പലപ്പോഴും സർപ്പത്തിൻ്റെ സാന്നിധ്യം ഈ കുളത്തിനടുത്തുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ കുളം അശുദ്ധമായി കിടക്കാൻ പാടില്ലെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം തിരക്ക് കൂടിയതുകൊണ്ട് വേസ്റ്റും മറ്റും ഇട്ട് പലരും കുളം അശുദ്ധമാക്കുന്നു എന്നതിൽ നാട്ടുകാർക്ക് പരാതിയുണ്ടെന്നും ഇടയ്ക്കെപ്പോഴോ വായിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് അല്പം കൂടി ഉയരമുള്ള ഒരു പാറയുണ്ട്. ഇപ്പോൾ ഉരുണ്ട് താഴെ വീഴുമെന്ന് തോന്നുന്ന തരത്തിൽ കുറച്ച് പാറകൾ അവിടെ കാണാം. അവിടെയും എന്തായാലും പതിയെ ഒന്ന് കയറി നോക്കി. മുകളിലേക്ക് കയറാൻ ഒരല്പം പാടാണ്, എന്നാൽ മുകളിൽ നിന്ന് ഒന്നുകൂടെ വിശാലമായി നമുക്ക് കാഴ്ചകൾ കാണാം. അവിടെയും 1-2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലരും ഈ വലിയ പാറയിലേക്ക് കയറാറില്ല. എന്നാൽ മുകളിൽ കയറുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല വ്യൂ കിട്ടും. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്നും അടുത്താണ് അഞ്ചുമലപ്പാറ. ഏനാദിമംഗലം പഞ്ചായത്തിൽ കുന്നിട എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2 അതിർത്തിയിൽ 2 ഇടയിൽ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കുന്നിട എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം പതിയെ താഴേക്ക് ഇറങ്ങി. ഈ പാറയുടെ ഭാഗത്തു നിന്നും താഴോട്ടിറങ്ങി പോകാൻ മാത്രം ഒരല്പം ബുദ്ധിമുട്ടാണ്. അല്ലാതെ അവിടെ നിന്നും താഴെ ഇറങ്ങി വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. മുൻപ് കയറ്റം കയറിയ പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് തിരക്കില്ലാഞ്ഞതുകൊണ്ട് സാവധാനം സ്വസ്ഥമായി എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റി. രാവിലെ 4:30 വൈകിട്ട് 6:30 ഇവിടുത്തെ സന്ദർശന സമയം. ഏറ്റവും താഴെ ഇവിടെ വരുന്ന സഞ്ചാരികളും യാത്രികരുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും അഞ്ചുമലപ്പാറ മനോഹരമായ വൈബായിരുന്നു തന്നത്. ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വന്ന് കാണുക. വീണ്ടും അടുത്ത കാഴ്ചയുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.